ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4.4 മോഡേണിറ്റി മെട്രോപോളിസ്. അർബൻ സോഷ്യോളജീൻ്റെ ഫാദറായിട്ട് നമ്മൾ ജോർജ് സിമ്മലിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മളിത് പഠിക്കാൻ പോകുന്നുണ്ട്, ജോർജ് സിമ്മലിനെ പറ്റിയിട്ട്. പിന്നെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യണേ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു വർക്കാണ് ദ മെട്രോപോളിസ് ആൻഡ് ദ മെൻറ്റൽ ലൈഫ് എന്നുള്ള ഒരു വർക്ക്. അത് 1903 ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു എസ്സേയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സാണ് ഈ ഒരു വർക്കിലൂടെ പറയുന്നത്. 19th century എങ്ങനെയാണ് സോഷ്യൽ അർബൻ ലൈഫിൻ്റെ ഡിഫറെൻ്റായ ആസ്പെക്ട്സ് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതിനെയാണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ അർബൻ കൾച്ചറിൻ്റെ ഓരോ ആസ്പെക്ട്സിനെ സിമ്മൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കിൽ. അദ്ദേഹം ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യണത് എന്താ വെച്ചാൽ, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പൊസിഷൻ ബിഗ് സിറ്റി അർബൻ ലൈഫിൽ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ പൊസിഷനും, അതുപോലെ എങ്ങനെയാണ് ആ ഇൻഡിവിജ്വൽസ് ആ ഒരു എക്സിസ്റ്റൻസിൽ എങ്ങനെയാണ് സൈക്കോളജിക്കലി കോപ്പ് ചെയ്യണത് എങ്ങനെയാണ് എന്നും ഒക്കെ ഈ അദ്ദേഹം ഈ ഒരു വർക്കിൽ, ഈ ഒരു എസ്സേയിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബിഗ് സിറ്റി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിവിസം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിവിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഡോമിനേറ്റ് ചെയ്തിട്ടാണ് മെട്രോപോളിസ് അല്ലെങ്കിൽ ഒരു ബിഗ് സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ നടക്കുന്നത് നമുക്കറിയാം. മെട്രോപോളിസിൽ ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ് എങ്ങനെയൊക്കെ ഉണ്ടാവാറ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഷോർട്ടും ഇൻസ്ട്രുമെൻ്റലാവും നമ്മളെ ഓരോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ് എന്ന് പറയുന്നത് ചെറുതുമായിരിക്കും, അതുപോലെ ഇൻസ്ട്രുമെൻ്റലും ആയിരിക്കും. അതുപോലെ ഇമോഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്കെന്താണ് കുറവായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരിക്കലും അവിടെ ഒരു ഇമോഷണൽ വാല്യൂസായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഫുൾ ഓഫ് റാഷണൽ ആയിട്ടാവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അതുപോലെ എന്താണ് ഓരോ ഇൻഡിവിജ്വൽസും അവരുടേതായ സ്മോൾ കമ്മ്യൂണിറ്റീസായിട്ട് അവർ കൺട്രോൾഡ് ആയിട്ട് അതിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടാണ് ഉണ്ടാവാറ്. ആൻഡ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് മെട്രോപോളിസിലുള്ള മെൻ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വലും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമോഷണൽ വാല്യൂ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അവിടെ. അവിടെ എപ്പോഴും എന്താണ് അവർ ഇൻ്റലക്ച്വലായിട്ടും അതുപോലെ അവർ ടൈമിന് സ്ലേവ്ഡ് ആയിട്ടാണ് അവരെ കാണാൻ സാധിക്കുക. നമ്മൾ എപ്പോഴും ടൈമിൻ്റെ പുറകെയും അതുപോലെ മണി എന്നൊക്കെ ഉള്ള ഇതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലെവലാണ് നമുക്ക് ബിഗ് സിറ്റീസിൽ അല്ലെങ്കിൽ മെട്രോപോളിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ ഒരു ഹ്യൂമൻ ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് മെഷറബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയാസിൽ കാണാൻ പറ്റും. അതുപോലെ ക്വാളിറ്റേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിട്ട് നമുക്ക് ഈ ഒരു ഏരിയാസിൽ കാണാൻ പറ്റും. ഇദ്ദേഹം സിമ്മൽ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവായ ആ ഒരു ഫീച്ചറിനെ അദ്ദേഹം ബ്ലേസ് എന്നുള്ളൊരു ടേമിലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്താണ് ഒരു ഗ്രേനസ് അതുപോലെ ഒരു ഏലിയനേഷൻ ഈ ഇങ്ങനത്തേക്കുള്ള ഒരു ഫിനോമിനാസാണ് ഇദ്ദേഹം ഈ ഒരു ടേമും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പം നമ്മളൊക്കെ ഈ മെട്രോപോളിസിൽ അല്ലെങ്കിൽ ഈ ബിഗ് സിറ്റീസിൽ എങ്ങനെയാണ് നെഗറ്റീവായ രീതിയിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തത്, ഫുൾ ഓഫ് ഇമോഷണൽ അല്ല അതുപോലെ ഇൻസ്ട്രുമെൻ്റലാണ് പിന്നെ എന്താണ് ടൈമിന് എൻസ്ലേവ്ഡായിട്ടാണ് നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു നെഗറ്റീവ് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഒരു പോസിറ്റീവ് രീതിയിൽ നമ്മൾ ഈ ഒരു മെട്രോപോളിസിൽ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, നാട്ടും പുറത്തൊക്കെ എന്താ ഒരു ഒരാളൊന്ന് പുറത്തേക്ക് പോയാൽ അവരെങ്ങോട്ട് പോയി ഇവരെങ്ങോട്ട് പോയി ഇതൊക്കെയാണ് അവിടെ ഡിസ്കഷൻ. അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ നോക്കി നിന്നിട്ട് അതൊക്കെയാണ് പിന്നെ നാട്ടിൽ ഫുള്ള് പാട്ടാക്കലൊക്കെയാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ അവരുടേതായ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ കാര്യം നോക്കിയിട്ടാണ് നടക്കുക ഈ സിറ്റി ലൈഫിലുള്ള ആൾക്കാർ. സോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്താ ജോർജ് സിമ്മൽ ഈ ഒരു കാലഘട്ടത്തിൽ 19th century എങ്ങനെയാണ് സോഷ്യൽ അർബൻ ലൈഫ് ഉണ്ടായിരുന്നത് എന്ന് ഇദ്ദേഹം ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ എത്രമാത്രം അവർക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഫ്രീഡം ഈ ഒരു ബിഗ് സിറ്റിയിൽ കിട്ടുന്നുണ്ടെന്നും ഒക്കെ ഇദ്ദേഹം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മണിയും ടൈം ഒക്കെയാണ് എന്താണ് അവരെ മെഷർ ചെയ്യാനും അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നത് മണിയും ടൈമിൻ്റെ ബേസിസിലാണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ലൈഫ് നീങ്ങിക്കൊണ്ട് പോയതെന്നൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു വർക്കിൽ പറയുന്നത്.
സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. അതുപോലെ ഇതിൽ എന്താണ് മെയിനായിട്ട് സൈക്കോളജിക്കലി എങ്ങനെയാണ് അത് കോപ്പി ചെയ്ത് കിടക്കുന്നത്, നമ്മൾ ആ ഒരു അർബൻ ലൈഫിൽ എങ്ങനെയാണ് കോപ്പി ചെയ്യണത് എന്നൊക്കെ ഈ ഒരു വർക്കിൽ ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ അഞ്ച് കോൺസെപ്റ്റ് അഞ്ച് മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ തിയറീസും അതുപോലെ ഐഡിയാസൊക്കെ ഇനിയും ഡിസ്കസ് ചെയ്യും. ഓരോ വരാൻ പോകുന്ന സെമിസ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.